നമസ്കാരം, ഇത് ഭാരത് ലൈൻ. ഈ മോൺസൺ മാവുങ്കൽ പല മേഖലകളിലും വലിയ വിദഗ്ധനാണ് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റുകളും കോസ്മെറ്റോളജിസ്റ്റ് അത് ഇത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ പുരാവസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പുരാവസ്തുക്കളല്ല, ഏതോ പാവം പിടിച്ച ശില്പികൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതിലെ തിരുവനന്തപുരത്തുള്ള സുരേഷ് എന്ന് പറയുന്ന ശില്പിക്ക് 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിൽ പണമൊന്നുമില്ലല്ലോ മോൺസൺ മാവുങ്കലിന്, 176 രൂപയുള്ളൂ എന്നാണ് പറയുന്നത്. 2600 ലക്ഷം കോടി രൂപ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിലെ അടക്കം സ്ത്രീ വിഷയങ്ങളിലും വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണെന്നും എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമുക്കറിയില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ല. മോൺസൺ മാവുങ്കൽ സ്ത്രീകളെ വീഴ്ത്തിയിരുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നൽകിയാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഇയാൾ ചില സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചികിത്സയുടെ ഭാഗമായി നൽകിയിരുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിരുന്നു ഇത്. ഇത് വാങ്ങാനായി ധാരാളം സ്ത്രീകൾ അവിടെ എത്താറുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾ നമുക്കറിയില്ല. അതിനാൽ തന്നെ പലർക്കും ഫലപ്രാപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇയാളെ തേടിയെത്തു. ഈ വിവരം പറഞ്ഞറിഞ്ഞ് കൂടുതൽ പേർ എത്തും. ഇത്തരത്തിൽ നിരവധി പേർ മോൺസന്റെ അടുക്കൽ എത്തിയിരുന്നു. ചില ഉന്നതരുടെ ഭാര്യമാരും സൗന്ദര്യ ചികിത്സ തേടി എത്തിയിരുന്നു എന്നാണ് വിവരം. അപ്പോൾ ഈ എന്തു പറയുക, സ്ത്രീകളുടെ നടുക്ക് നിൽക്കുന്ന, ശ്രീകൃഷ്ണനെ പോലെ മുരളിയൂതി നിൽക്കുന്ന ഒരു കള്ളക്കണ്ണനായി സൗന്ദര്യവർദ്ധക സാധനങ്ങളും അതുപോലെ വില കൂടിയ വസ്ത്രങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് സ്ത്രീകളുടെ ഒരു കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടത്താമെങ്കിൽ പിന്നെ കുറേ സ്ത്രീകളെ ഒപ്പം കൂട്ടാനെന്താണ് പാട്. ഇതൊക്കെയാണ് നമുക്ക് എന്തു പറയുക, ഇവരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ആത്മസുഹൃത്തുക്കൾ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയല്ല, നാണക്കേട്ടാണ് വരുന്നത്. അതുപോലെ വിദേശത്തുനിന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന വനിതയെ മോൺസൺ വീഴ്ത്തിയത് സാരി ഉടുക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് എന്ന റിപ്പോർട്ടുണ്ട് കേട്ടോ. സാരി ഉടുപ്പിക്കാൻ ഈ ബ്യൂട്ടീഷ്യന്മാരൊക്കെ കല്യാണത്തിനൊക്കെ പെൺകുട്ടികൾക്ക് സാരി ശരിക്കും ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഉടുത്തു കൊടുക്കും. ഒരു പ്രത്യേക രീതിയിൽ അത് മടക്കൊക്കെ എടുത്ത് അത് ഉടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ സാരി ഉടുപ്പിച്ചു കൊടുക്കാനും വളരെ വിദഗ്ധനാണ് മോൺസൺ മാവുങ്കൽ എന്നാണ് പറയുന്നത്. ഇവരോട് പ്രധാന ചടങ്ങുകളിൽ സാരി ധരിച്ചു വരാൻ നിർദ്ദേശിക്കുകയും സാരി ഉടുപ്പിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആളൊരു എന്ത് പറയുക, ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എല്ലാവിധ പരിപാടിയുണ്ട്. ഭൂമി തട്ടിപ്പുണ്ട്, കള്ളപ്പണം ഇടപാടുണ്ട്, പുരാവസ്തു എന്ന് പറഞ്ഞ് തട്ടിപ്പുണ്ട്, അതുപോലെ തന്നെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തലുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള തരികടകളും നമ്പറുകളും ഒക്കെ കയ്യിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇയാളെ കലൂരിലെ വീട്ടിലെത്തിച്ച് വീണ്ടും കഴിഞ്ഞ ദിവസം തെളിവെടുത്തു. ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് കൊച്ചിയിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി. പ്രതി വ്യാജ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയോ എന്ന് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കെ സുധാകരനെ വരെ ചികിത്സിച്ച വ്യക്തിയാണ് ഇനി എന്തോ ഇത്ര പരിശോധിക്കാനിരിക്കുന്നത്. സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ 10 ദിവസം അവിടെ താമസിച്ചാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചികിത്സ തേടിയത്. സുധാകരേട്ടൻ അതിസുന്ദരനാണ്, മിടുക്കനാണ്, യുവ കോമളം തന്നെയാണ് ഇപ്പോഴും. എന്നിട്ടും എന്തിനാണോ എന്തോ അവിടെ പോയത് എന്ന ചോദ്യം ഭാരതലൈവ് നേരത്തെ ഒരു വാർത്തയിൽ ചോദിച്ചിരുന്നു. എന്തായാലും അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണമെന്നില്ല. ദാ ഇതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക സാധനങ്ങളുമായി സ്ത്രീ വാങ്ങാനായി സ്ത്രീകളെത്തി അവരെ ചികിത്സിച്ച് സൗന്ദര്യവർദ്ധക സാധനങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തു. നമ്മുടെ സുധാകരേട്ടൻ അവിടെ താമസിച്ച് ചികിത്സ നടത്തി. ഇതൊക്കെ പോരെ, വ്യാജ ഡോക്ടറാണ് അല്ലെങ്കിൽ വ്യാജ കോസ്മെറ്റോളജിസ്റ്റ് ആണ് എന്നതിന് തെളിവുകൾ. പരാതിക്കാരില്ല ഒരാളായ യാക്കൂബ് എന്ന വ്യക്തി ഇയാളിൽ നിന്ന് 4 കോടി രൂപ വാങ്ങിയതിന് മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ കരാറ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും പറയുന്നത് ഞാൻ പണമൊന്നും തട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത്. എന്തായാലും മോൺസൺ മാവുങ്കൽ ഒരു രസകരമായ ഒരു ഒരു പ്രതിയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ്. രസകരമായ രീതിയിൽ പ്രതികരിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധവും കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ ഒരല്പം ആശങ്കയുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അതിരസകരമായി തന്നെ തുടരുന്നു. ഇനിയും അതിരസകരമായ കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നാണ് പ്രതീക്ഷ. ട്രോളുകളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. ഇത്രയധികം ട്രോളുകൾ ഇറങ്ങിയ ഒരു വ്യക്തി അടുത്ത കാലത്തെങ്കിലും ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപ് ഉണ്ടായ പലരും, സ്വപ്ന സുരേഷും അങ്ങനെ പലരുമൊക്കെ ഉണ്ടായെങ്കിലും ഇത്രയും അധികം ട്രോളുകൾക്ക് വിധേയനായ ഒരു വ്യക്തി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല.